അനുദിന വിശുദ്ധർ ജൂൺ 5 വിശുദ്ധ ബോനിഫസ്. ജർമ്മനിയുടെ ഏറ്റവും വലിയ അപ്പോസ്തലനും മധ്യസ്ഥനുമാകാൻ ദൈവാനുഗ്രഹത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ബെനഡിക്റ്റൻ സന്യാസിയായിരുന്നു വിശുദ്ധ ബോനിഫസ്. 716 വിശുദ്ധന്റെ ആദ്യ പ്രേഷിത ദൗത്യം അത്ര കണ്ട് വിജയിച്ചില്ല. 718 രണ്ടാമതായി ശ്രമിക്കും മുമ്പ് വിശുദ്ധൻ റോമിലേക്ക് പോവുകയും പാപ്പയുടെ അംഗീകാരം നേടുകയും ചെയ്തു. ഇതിനിടെ ദിവ്യനായ മെത്രാൻ വില്ലിഫോർഡിന്റെ കീഴിൽ വിശുദ്ധൻ ഫ്രിസിയ മുഴുവനും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് പരിപൂർണമായി മാറ്റി. 722 നവംബർ 30 ഗ്രിഗറി രണ്ടാമൻ പാപ്പ ബെനിഫസിനെ മെത്രാനായി അഭിഷേകം ചെയ്തു. 724 വിശുദ്ധന്റെ ശ്രദ്ധ ഹെസിയാൻ ജനതയുടെ മേൽ പതിഞ്ഞു. പ്രേഷിത പ്രവർത്തനങ്ങൾ നവീകരിക്കപ്പെട്ട ആവേശത്തോടുകൂടി തുടർന്നുകൊണ്ടിരുന്നു. ഏതറിലുള്ള ഗെയ്സ്മർ നഗരത്തിലെ ജനത തോർ എന്ന ദൈവത്തിന്റെ വാസസ്ഥലമായി പരിഗണിച്ചിരുന്ന ഒരു വലിയ ഓക്കു മരം വിശുദ്ധൻ വെട്ടിവീഴ്ത്തി. ആ മരം ഉപയോഗിച്ച് ബോനിഫസ് വിശുദ്ധ പത്രോസിന്റെ നാമധേയത്തിൽ ഒരു ദേവാലയം പണികഴിപ്പിച്ചു. ഈ ധീരമായ പ്രവൃത്തി ജർമ്മനിയിൽ സുവിശേഷത്തിന്റെ അന്തിമമായ വിജയം ഉറപ്പുവരുത്തിയതായിരുന്നു. എന്നാൽ നിന്ദ്യമായ ജീവിതം നയിച്ചിരുന്ന അവിടുത്തെ പുരോഹിത വൃന്ദവും രാജ്യസദസ്സിലെ പുരോഹിതരും നിരന്തരം കുഴപ്പങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. എന്നിരുന്നാലും വിശുദ്ധൻ തന്റെ പ്രയത്നം നിശബ്ദമായും വിവേകത്തോടും കൂടെ തുടർന്നുകൊണ്ടിരുന്നു. ദൈവത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ച് വിശുദ്ധൻ തന്റെ പ്രയത്നത്തിന്റെ വിജയത്തിനായി ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുകയും ഇംഗ്ലണ്ടിലെ തന്റെ ആത്മീയ സഹോദരി സഹോദരന്മാരോട് തന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്തു. അതിനാൽ തന്നെ ദൈവം തന്റെ ദാസനെ ഉപേക്ഷിച്ചില്ല. എണ്ണമില്ലാത്ത വിധം അനേകർ ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. 732 ഗ്രിഗറി 3 വിശുദ്ധനെ മെത്രോപൊലിത്തയാക്കിക്കൊണ്ട് തിരുവസ്ത്രധാരണത്തിനുള്ള ഉത്തരീയം അയച്ചുകൊടുത്തു. അന്നു മുതൽ വിശുദ്ധ ബോനിഫസ് തന്റെ മുഴുവൻ കഴിവും സമയവും ജർമ്മനിയിലെ സഫയുടെ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചു. കഴിവും യോഗ്യതയുമുള്ള മെത്രാന്മാരെ അദ്ദേഹം നിയമിക്കുകയും രൂപതയുടെ അതിർത്തി നിശ്ചയിക്കുകയും അൽമായരുടെയും പുരോഹിതന്മാരുടെയും ആത്മീയ ജീവിതം നവീകരിക്കുകയും ചെയ്തു. 742 and 747 ഇടയ്ക്ക് വിശുദ്ധൻ ദേശീയ സൂനഗദോസുകൾ വിളിച്ചുകൂട്ടി. 744 ജർമ്മനിയിലെ ആധ്യാത്മിക ജീവിതത്തിന്റെ കേന്ദ്രമായി മാറിയ ഫുൾഡ ആശ്രമം വിശുദ്ധ ബെനിഫസ് സ്ഥാപിച്ചു. 745 വിശുദ്ധൻ തന്റെ അതിരൂപതയായി മെയോൻസിനെ തിരഞ്ഞെടുക്കുകയും 13 രൂപതകളെ അതിൽ അംഗമാക്കുകയും ചെയ്തു. ഇതിനോടുകൂടി ജർമ്മനിയിലെ സഭാ സംവിധാനം പൂർണ്ണമായിരുന്നു. വിശുദ്ധന്റെ തിരക്കേറിയ ജീവിതത്തിന്റെ അവസാന നാളുകൾ തന്റെ മുൻഗാമികളെ പോലെ സുവിശേഷ പ്രഘോഷണങ്ങൾക്കാണ് അദ്ദേഹം ചിലവഴിച്ചത്. 754 ഫ്രീസിയായിലെ ജനങ്ങൾ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയതായി ബോനിഫസിന് വിവരം ലഭിച്ചു. തന്റെ 74 വയസ്സിൽ യുവത്വത്തിൻ്റെതായ ഊർജ്ജസ്വലതയോടുകൂടി വിശുദ്ധൻ ജനതകളെ തിരികെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. എന്നാൽ ആ ദൗത്യം വിശുദ്ധന് പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. വിശ്വാസ സമൂഹത്തെ ആഴമായ ബോധ്യത്തിലേക്ക് നയിക്കുവാൻ ഡോക്കുമിലേക്ക് പോകുന്ന വഴിയിൽ വച്ച് അപരിഷ്കൃതമായ ഒരു സംഘം വിശ്വാസികൾ വിശുദ്ധനെ കീഴ്പ്പെടുത്തി വധിക്കുകയും ചെയ്തു. സ്വന്തം കഴിവും സമയവും സുവിശേഷ വേലയ്ക്ക് വേണ്ടി മാറ്റിവെച്ച വിശുദ്ധ ഞങ്ങളുടെ ജീവിതങ്ങളെ സുവിശേഷോന്മുഖമാക്കി മാറ്റുന്നതിന് ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ.